വാഴയില സെപ്പറേറ്റ് ആയിട്ട് അരക്കണം, കാരണം വാഴയില നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാ. റെഡിയല്ലേ? കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും, കാരണം നല്ല പച്ച കളറ്. ഇങ്ങനെ വാഴയില വെച്ചൊരു ചിക്കൻ കറി നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. നമസ്കാരം നമസ്കാരം നമസ്കാരം. എവിടെയാണ്? നമ്മളിപ്പം 4 മണിക്കാറ്റിന്റെ അടുത്താണ്, കോട്ടയം 4 മണിക്കാറ്റ്. ഇത് പറയുന്ന വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ അമ്മ തരുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അമ്മമാരെങ്ങനെയാ ഭക്ഷണം തരുന്നേ, അതുപോലത്തെ ഭക്ഷണം, അതേപോലുള്ള ഭക്ഷണമാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വെറൈറ്റി 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 എണ്ണിയാ തീരാത്ത രീതിയിലുള്ള ഭക്ഷണമാണ്. അതെല്ലാം കാണാം. അദ്ദേഹം എത്ര രാജ്യങ്ങൾ സഞ്ചരിച്ചെന്ന് അറിയത്തില്ല, അതേപോലെ രാജ്യങ്ങൾ സഞ്ചരിച്ച് ഭക്ഷണം ഉണ്ടാക്കി അതെല്ലാം മാറ്റി നാടൻ വെറൈറ്റി ഭക്ഷണം ഉള്ള ഒരു ഹോട്ടലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കണ്ടോ, ഇവിടെ എല്ലാം നല്ല സെറ്റാണ്. ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ഗ്രേ ടോണാണ് നമ്മുടെ ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഷൈൻ ചേട്ടൻ. നമസ്തേ. നമസ്കാരം. നമസ്കാരം. ശരിക്കും ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആണ്, തീർച്ചയായിട്ടും നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈകൊണ്ട് നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി തരണം. നമുക്ക് നാടൻ കോഴി കൂടെ പറിച്ചിട്ട് അത് കരിച്ച് അത് വെച്ചൊരു പച്ച മസാല, അല്ലെ, ഗ്രീൻ കറി എന്ന് പറയും തായിൽ. നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, മൈലാഞ്ചി കോഴിന്നോ മഞ്ചത്തി കോഴിന്നോ ഒക്കെ നമുക്ക് അങ്ങനെയും വിളിക്കാം. പക്ഷെ ഇതൊരു ഗ്രീൻ കറിയാണ്, തായി നോട്ടിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ അത് നമുക്ക് മലയാളീകരിച്ച് വാഴയിലയും കരിവേപ്പിലയും ഒക്കെ വെച്ച് പാചകം ചെയ്ത് കൂടുതൽ പറയണ്ട, നമുക്ക് അടിപൊളിയായിട്ട് കാണാം, കഴിക്കാം. തൊലി ഉരിക്കാത്ത നാടൻ കോഴി. ഓക്കെ, വാഴയില, കരിവേപ്പില, കരിയേപ്പില നോക്കൂ, പുതിനയില, പുതിനയില, മല്ലിയില, മല്ലിയില, ഈ ഇത്ര ഇലയാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ചേരുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, അല്ല ഇത് ഇഞ്ചി, ഇത് ഇഞ്ചി, ഇഞ്ചി മാത്രം, ഇത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത് നമ്മുടെ കാന്താരി, കാന്താരിയും കരിവേപ്പിലയും കൂടെ അരച്ചത്, കരിവേപ്പില അരച്ചത്, ഇത് തൈര്, തൈര്, നമ്മുടെ കോക്കനട്ട് പൗഡർ, തേങ്ങാപ്പാൽ എടുക്കാം. പക്ഷെ ഇപ്പം ശില പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് നമ്മൾ തേങ്ങ കഴിഞ്ഞ സമയങ്ങൾ ഉണ്ടാവും. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ അടുത്ത നാടൻ ചിക്കൻ. അപ്പൊ നമുക്ക് തുടങ്ങാം. വാഴയില ഞാൻ അരച്ചെടുക്കാൻ പോവാം. വാഴയില വെച്ച്, വാഴയില വെച്ച്, വാഴയില സെപ്പറേറ്റ് ആയിട്ട് അരക്കണം, കാരണം വാഴയില നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ളതാ. റെഡിയല്ലേ? വാഴയില റെഡിയായി, അരച്ചിട്ടുണ്ട്. നമ്മൾ വാഴയില കാണാൻ വിചാരിക്കും ഉണ്ണാൻ മാത്രം ഉള്ളതാണ്, പക്ഷെ അതിനെക്കാട്ടിലും വലിയ സംഭവങ്ങൾ അദ്ദേഹം കണ്ടല്ലോ. റീസെന്റ് വാഴയില വെച്ച് അലുവ ഉണ്ടാക്കിയായിരുന്നു, ഉണ്ടാക്കിയതാ, അടിപൊളിയായി. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത്തക്കൊലയുടെ വാഴയില എടുക്കാൻ പാടില്ല, പാടില്ല. ഇപ്പൊ നമ്മൾ ഏതിന്റെ എടുത്തേക്കുന്നേ? മറ്റേ ഞാലിപ്പൂ, ഞാലിപ്പൂവിന്റെ എടുത്തേക്കുന്നേ. അത് തന്നെ, വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ വാഴയിലേക്ക് ചിക്കൻ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് തന്നെ. അത് തന്നെ, അത് തന്നെ. നമ്മൾ അതിലേക്ക് കുറച്ച് കേർഡ് ആഡ് ചെയ്യാം. തൈര്, തൈര്. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ വെളുത്തുള്ളി, അടുത്ത ഇഞ്ചി, ഇത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വെറൈറ്റി കറികളൊക്കെ ഉണ്ട്. വാഴക്കൂമ്പിലുള്ള ബിരിയാണി, അതുപോലെ തന്നെ തേക്കല ബിരിയാണി, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്. അത് ഓരോ ദിവസവും വളരെ വളരെ വെറൈറ്റി ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവർ ആയില്ലേ, നമുക്ക് അടിപൊളി, അടിപൊളി, അടിപൊളി. ഓക്കെ, നമ്മൾ ഇനിയിപ്പോ ഇതിനെ കുറച്ച് കാന്താരിയും കരിവേപ്പില, കാന്താരിയാണ് ഇട്ടേക്കുന്നത്. മുളപൊടി മല്ലിപ്പൊടിയുടെ കളിയേ ഇല്ല, അല്ല ഇത് പച്ചക്കറിയല്ലേ. അല്ല, കുട്ടിക്കാലത്തെ എന്റെ ടീച്ചറും വീട്ടുകാരും പറയാറുണ്ട്, പച്ചക്കറി ഇന്ന് ജീവിക്കണം. ഞാനപ്പോ കറിക്കല്ല, അങ്ങ് പച്ചക്കളറാക്കി, പിന്നെ പ്രശ്നമില്ലല്ലോ. മുളപൊടി മല്ലിപ്പൊടിയുടെ കളിയേ ഇല്ല, ഇല്ല പച്ചക്കറി അല്ലേ. നമ്മൾ ഇനിയിപ്പം ഇതുകൊണ്ട് പിടിക്കുക, ശുദ്ധമായ പച്ച വെളിച്ചെണ്ണ അല്പം കൊണ്ട് ഒഴിക്കുക, ശേഷം ഉപ്പ് വെതറുക. ഉണ്ടല്ലോ, ഫസ്റ്റ് പണി കഴിഞ്ഞു. ഇല്ല, ഇല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കോക്കനട്ട് മിൽക്കിൽ ഈ കോഴിയെ വേവിക്കണം, മനസ്സിലായില്ലേ. എല്ലാം മിക്സ് ചെയ്ത് അടിപൊളിയായി, നല്ല അടിപൊളി മണമാണ്. കുക്കിംഗ് തുടങ്ങിയില്ല, തുടങ്ങിയില്ല. പച്ചക്കളറിലുള്ള എല്ലാ സാധനങ്ങളും പിച്ചി പിച്ചി ഇടാൻ പോകുമ്പോൾ, കത്തി ഉപയോഗിച്ചിട്ടില്ല, ഇതുവരെ കത്തി ഉപയോഗിച്ചിട്ടില്ല. കാണാമല്ലോ അല്ലേ, കുറച്ച് മല്ലിയില, കുറച്ച് കരിവേപ്പില,
ആവശ്യത്തിന് പുതിനയില. പിന്നെ ആഹാ, ഒരു മിനി ചെറിയ ഉള്ളി. ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ സവാളയും കൂടെ ഇരുന്ന് ഇല്ല, നമ്മൾ ചെറിയ ഉള്ളി തന്നെ തീർത്താൻ. കുറച്ചുകൂടെ നമുക്ക് കറിവേപ്പില യൂസ് ചെയ്യാം. ഇത് ഫുൾ ഇതിനകത്ത് വെച്ച് വീണ്ടും ഒരു മിക്സിൽ റെഡി. വീണ്ടും നമ്മൾ അരയ്ക്കാൻ തുടങ്ങണം. പച്ചമസാല വീണ്ടും റെഡിയായി. ഓക്കെ, നമ്മുടെ മസാല പച്ചമസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ശരിയല്ലേ, നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കാം. നാടൻ കോഴി ആയതുകൊണ്ട് രണ്ട് ഏലക്ക ഒരു മലയാളി മണത്തിന്. ഒരു രണ്ട് വിസിൽ. രണ്ട് വിസിൽ. പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. കടക ശകലം. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇങ്ങനെ ഇട്ടാനുള്ള ഗുണം, നമ്മൾ വേണമെങ്കിൽ എടുത്ത് കളയാം. ഒരു ഗ്രാമ്പു. ഗ്രാമ്പു ഇട്ടു. ഇതൊക്കെ ചില ആൾക്കാർക്ക് ഇതൊന്നും കടിക്കുന്ന ഇഷ്ടമല്ല. പച്ച മസാല നമ്മൾ, ഈ ശബ്ദമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദം. പച്ച മസാല നമ്മൾ ഇടുക. അധികം ഇരിക്കുന്ന ചെറിയ ഉള്ളി, ആള് കൂടുതലായതുകൊണ്ട് ചെറിയ ഉള്ളി ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഗ്രീൻ കറി ആകുമ്പോൾ ചെറിയ ഉള്ളിയുടെ ആവശ്യമില്ല. പക്ഷെ എന്നാലും വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇട്ടെന്ന് മാത്രം. വീണ്ടും നമ്മുടെ കോക്കനട്ട് മിൽക്ക്. നമുക്ക് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഗ്രേവി കിട്ടും. കാന്താരി അരച്ചും കൂടി ഇട്ടിട്ടുണ്ടല്ലേ. അതെ, അതിൻ്റെ അകത്തേക്ക് നല്ലപോലെ ഇളക്കുവാണ്. ഇതിൻ്റെ കളറുണ്ടോ? കളറെന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ്. ഇങ്ങനൊരു ഒരു നാടൻ ചിക്കൻ കറി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അതും വാഴയില. അതും വാഴയില വെച്ചുള്ളത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്മെല്ലെന്ന് നോക്കാം. ആ, നമ്മുടെ നാടൻ സ്മെല്ലാണ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ഒന്നുമില്ല. യഥാർത്ഥത്തിലേ ഷാജേട്ടാ, ഈ ഈ കെമിക്കൽ ഇടുന്നതിൻ്റെ ആവശ്യം എന്തുവാ? അതെ, കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. കാരണം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റി സ്കൂളുകളിൽ അല്ലെങ്കിൽ കളിനറി സ്കൂളുകളിൽ കേരളീയൻ കളിനറി അല്ലെങ്കിൽ ട്രൈബൽ കളിനറിക്ക് യാതൊരു പ്രസക്തിയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഒരു ഫുഡ് കളറും ഇല്ലാണ്ട് ഇപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ഇതേ കണക്ക് ഒരു ഒരു കറി ഉണ്ടാക്കി കൊടുത്താൽ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ യാതൊരുവിധ കെമിക്കലും ഇല്ല. അപ്പം മാത്രമല്ല, വളരെ ആരോഗ്യ സമ്പന്നമായ രീതിയിലാണ്. വെന്ത് അടിപൊളിയായിട്ട് വെന്തു. ഈ മസാല നമ്മൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇറക്കാം. നാടൻ കാന്താരി, അതാണ് ഇതിന്റെ ഏറ്റവും സൂപ്പർ. കുറച്ച് ഗ്രേവി വരാൻ വേണ്ടി കോക്കനട്ട് മിൽക്ക് ഒഴിക്കാം. കുറച്ച് എന്റെ സുഹൃത്തിന് എന്റെ എളിയ ഒരു ക്രിസ്മസ് വിരുന്ന്. അതെ, മണമെന്നൊക്കെ പറഞ്ഞ കളറൊക്കെ നോക്കിയേ, കളറൊക്കെ നല്ല സ്റ്റൈലാ. സൂപ്പർ. കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഇടാം. ഇതൊക്കെ ആഡംബരമാണ്. ആഡംബരമാണ്. ഇത് നെയ്ച്ചോറ് ഉണ്ടോ? നെയ്ച്ചോറിനകത്ത് നമ്മൾ കരിവേപ്പില പൊടിയിട്ട നെയ്ച്ചോറാണ് പിടിക്കുക. അടിപൊളി. അടുപ്പിൽ നിന്നും അരങ്ങത്തേക്ക് നമ്മളതിനകത്തോട്ട് ഗ്രേവി. വീണ്ടും കുറച്ച് ഗ്രേവി. രുചി കറക്റ്റ് ആവണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം. അടുപ്പം ചെയ്യും. ക്രിസ്മസ് ആശംസകൾ. ദിവസം അമ്മ ചോറ് തരുന്ന ഒരു ടേസ്റ്റ് ഇല്ലയോ?
റെസ്റ്റോറന്റ് വരുന്നത് നമുക്കിവിടെ വരണ്ടെന്ന് പറഞ്ഞാൽ കോട്ടയം മണർകാട് എന്ന് പറയും, എല്ലാവർക്കും അറിയുന്ന ഒരു മണർകാട്. മണർകാട് കഴിഞ്ഞ് അടുത്ത് തന്നെയാണ് നാലുമണിക്കാറ്റ്. കോട്ടയത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലമാണ്, ടൂറിസ്റ്റ് സ്പോട്ടാണ്. ശരിക്കും ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നതാണ്. ആ നാലുമണിക്കാറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് അടിച്ച് പൊളിച്ചിട്ട് പോകാൻ പറ്റും. പോകാൻ പറ്റും, അടിപൊളി സ്ഥലം.